2000 വർഷങ്ങൾ പഴക്കമുള്ള നാണയങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ, ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രമാണങ്ങൾ, വിവിധതരം ശംഖുകൾ, പവിഴപ്പുറ്റുകൾ, കടൽച്ചേനകൾ, സ്റ്റാമ്പുകൾ. 83 വയസ്സിലും ജോർജേട്ടൻ ചരിത്രത്തിൻ്റെ നീണ്ട വഴിയിൽ അന്വേഷണത്തിൻ്റെ ചൂട്ട് കത്തിച്ച് നിൽക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കണ്ണൂർ ജില്ലയിലെ കേളകത്താണ്. 83 വയസ്സുകാരനായ ജോർജ് ചേട്ടൻ്റെ കയ്യിൽ ഒരുപാട് ശേഖരങ്ങളുണ്ട്. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന വളരെ വിലപ്പെട്ട ശേഖരങ്ങൾ. അതിൽ നാണയങ്ങളുണ്ട്, ഇന്ത്യ സ്വതന്ത്രയാവുന്നതിന് മുൻപുള്ള നാണയങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളുടെ നാണയങ്ങളുണ്ട്, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ കറൻസി നോട്ടുകളുമുണ്ട്. കൂടാതെ വളരെ കൗതുകമുണർത്തുന്ന ഒരുപാട് കക്ക വിഭാഗങ്ങളുടെ ശേഖരവും ജോർജ് ചേട്ടൻ്റെ കൈവശമുണ്ട്. ഒരുപാട് പ്രദർശനങ്ങളും മേളകളും ഒക്കെ നടത്തിയ ഒരു വ്യക്തി കൂടിയാണ് ജോർജ് ചേട്ടൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുമുണ്ട്. ഇന്നത്തെ വീഡിയോ ജോർജ് ചേട്ടനെ കുറിച്ചുള്ളതാണ്, അദ്ദേഹത്തിൻ്റെ ശേഖരങ്ങളെക്കുറിച്ചുള്ളതാണ്. എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തൻ്റെ അമൂല്യമായ ഈ ശേഖരത്തെക്കുറിച്ച് ജോർജ് ചേട്ടന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ജോർജ് ചേട്ടാ, എത്ര വർഷങ്ങൾക്ക് മുൻപാണ് ഇത് തുടങ്ങിയത്, ഈ ഹോബി? 2000 തുടങ്ങിയതാണ്. അതൊരു ഹോബിയായിട്ട് തുടങ്ങി, ഇപ്പോൾ ഒരുപാട് ആയി. ഓക്കെ, ഇത് എവിടെയെങ്കിലും പ്രദർശനത്തിന് പോയിട്ടുണ്ടോ ജോർജ് ചേട്ടൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? ഒരു 10-30 സ്കൂളുകളിൽ പോയിട്ടുണ്ട്. ഇത് ഈ ഹോബി തുടരുന്നതിൽ ജോർജ് ചേട്ടന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്? ഇത് സൂക്ഷിക്കാനാണ്. അനേകം ആൾക്കാർ വരുന്നിടത്ത് ഇത് ഒറ്റയ്ക്ക് നോക്കണം. വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവർക്കത് നോക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല.
അപ്പോൾ ഇത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുകയും ഇത് ഓരോരുത്തരും നോക്കി, അല്ലെങ്കിൽ കുട്ടികൾ പുതിയ പുതിയ നോട്ടുകൾ ഊരും, അവർക്കതേ അറിയത്തുള്ളൂ, പഴയ നോട്ടുകൾ അവർക്ക് വേണ്ട. നോട്ടുകളും പുതിയ നാണയങ്ങളും അവർ ചില സ്കൂളുകളിൽ നിന്ന് വരുന്നുണ്ട്. ചിലർ ഇത് കേടുവരുത്തിട്ട് പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. താങ്കളുടെ ഈ ഹോബിയുമായി ബന്ധപ്പെട്ടിട്ട് കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അവർക്ക് യാതൊരു മടിയുമില്ല, എല്ലാം നല്ല നിലയിൽ സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള സൗകര്യം ആൾക്ക് പിള്ളേരും ആരും കൂടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് സ്വന്തമായി മാത്രം ഇത് എടുക്കുകയും വിളിക്കുകയും എഴുതുകയും ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പവിഴപ്പിറ്റ് പല സൈസുകളുമുണ്ട്, ഒന്നും കിട്ടാനില്ല. ഇതിങ്ങനെ വിപ്പനയ്ക്ക് കൊണ്ടിരുന്നവരോട് മേടിച്ചതാണ്. ഈ രണ്ട് പവിഴപ്പിറ്റുകളെല്ലാം ഇങ്ങനെ കിട്ടുകയുള്ളൂ. എല്ലാം വില കൊടുത്ത് വാങ്ങിയാലേ കിട്ടുകയുള്ളൂ. ഇത് കടൽ ചേനയെന്ന് പറയുന്നൊരു കക്ക വർഗമാണ്. അത് ചേനയുടെ തണ്ട് കൊഴിഞ്ഞ പോലെയുള്ള ഇത്. ചേനയുടെ എല്ലാ സൈസും മോഡലുണ്ട്. രണ്ട് കണ്ണുള്ള തേങ്ങ, ആദ്യം പറമ്പിൽ വീണ് കിട്ടിയ തേങ്ങയാണിത്. ഇത് നാല് കണ്ണുള്ള തേങ്ങ. ഇങ്ങനെ ഒരു കുറേ രണ്ട് കണ്ണും നാല് കണ്ണുമായിട്ട് കുറേ ശേഖരണമുണ്ട്.
വർഷം മുമ്പ് ഞാൻ പോയപ്പോൾ നേരിട്ട് ചെങ്കടലിൽ നിന്ന് എടുത്ത വെള്ളമാണ്, അവിടെ കുടിക്കാൻ തരുന്ന കുപ്പിവെള്ളമാണ്, കുപ്പിയാണ് അത്. ഞാൻ അതിനകത്ത് എടുത്തതാണിത്. അതുപോലെ തന്നെ ഷാവുകടലിൽ പോയി ഞാൻ നേരിട്ടെടുത്തതാണ്. ഇതൊരു 10-25 വർഷമായി പഴയ സോഡ പൊട്ടിക്കാതെ കയ്യിലിരിക്കുന്നു. ഇതിൻ്റെ ഗ്യാസ് പോയിട്ടില്ല. 10-25 വർഷമെങ്കിലായിട്ടുണ്ടാവും ഇത് എൻ്റെ കയ്യിലായിട്ട്. ഇത് ഈജിപ്തിൽ പോയപ്പം ഒരു അമേരിക്കൻ ഡോളർ കൊടുത്താലേ ഈ കല്ല് ഒരെണ്ണം കിട്ടുള്ളൂ, ഒരു കഷ്ണം കല്ല്. ഇതിങ്ങനെ എന്തോ ആവശ്യത്തിന് പാറ പൊട്ടിച്ച് പോകുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിക്കൊണ്ടുപോയി അവിടെയുള്ള ഒരു വിപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണിത്. എത്ര ചെറുതായിട്ട് പൊട്ടിച്ചാലും ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ ചിത്രത്തിൻ്റെ പടമുണ്ട്. ചങ്ക് ശേഖരണം ഒരു ഹോബിയാണ്. പക്ഷേ ഇത്രയും ചെറിയ ചങ്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ഒരു ഇനത്തിൽപ്പെട്ട ചങ്കുകളാണ്. ചെറിയ കടുക് വലുപ്പത്തിലുള്ള ചങ്കുകൾ, ഇത്രയും ചെറിയ ചങ്കുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചങ്ക് ശേഖരണം ഒരു ഹോബിയാണ്, അത് ഇനിയും ശേഖരിക്കണമെന്നുള്ള താല്പര്യമാണ് ഉള്ളത്. Thank you.
അപ്പോൾ ഇതൊക്കെയാണ് ജോർജ് ഏട്ടനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം.